ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസ് വാറിൽ ഹിറ്റ് ചെയ്യാണ്ട് നമ്മൾ ഈ ഒരു അറ്റാക്കാണ് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്. ഒരു ഫുള്ളി മാക്സ്ഡ് ആയിട്ടുള്ള ടൗൺ ഹാൾ 16 ബേസാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഹിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ബേസ് നമുക്ക് 3-star അടിക്കണം. നമ്മുടെ ക്ലാനിൽ 2-star വന്നിട്ടുള്ള ഒരു അറ്റാക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസ് എങ്ങനെ 3-star അടിക്കാമെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. 3-star കിട്ടിയാൽ മതി, എന്തായാലും നമുക്ക് കളിച്ച് നോക്കാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലിസാർഡാണ്. ഓക്കെ, ഞാൻ സൂപ്പർ ആർച്ചർ ക്ലോൺ ആണ് സാധാരണ യൂസ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അതിനധികം വാല്യൂ കിട്ടില്ല, ടൗൺ ഹാൾ എന്തായാലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലിസാർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു ഇൻവ്യൂ എടുത്തിട്ട് നമ്മുടെ CC സൂപ്പർ വിസാർഡ്സിൻ്റെ മുഴുവനായിട്ട് റിപ്ലൈ ചെയ്തു. ഒരു ഇൻവ്യൂ കൂടി കൊടുക്കുക, ഒരു റേഞ്ച് കൊടുക്കുക. അവിടെ അതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ ട്രാപ്സ് ഒക്കെ ഉണ്ടോയെന്ന് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർച്ചേഴ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോനെ, സൂപ്പർ വിസാർഡ്സ് വേറെ ലെവലാണ്. അവിടെ റേഞ്ചൊക്കെ കൊടുത്ത സമയത്ത് അവിടെയുള്ള കമ്പാർട്ട്മെൻറ്റ് മുഴുവനും ഡൗൺ ആക്കി. എത്ര പെട്ടെന്ന് ഡൗൺ ആക്കി തന്നറിയാം. ഭയങ്കര ഡാമേജ് ആണ് സൂപ്പർ വിസാർഡിന്. സൂപ്പർ ആർച്ചേഴ്സിനെക്കാട്ടി കൂടുതൽ ഡാമേജ് ഉണ്ട്. പക്ഷേ ഇത് റേഞ്ച് ഉണ്ടാവില്ല. സൂപ്പർ ആർച്ചേഴ്സിന് ഭയങ്കര റേഞ്ചാണ്. ഒരുപാട് ദൂരത്തേക്കുള്ള ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് കുറച്ച് ദൂരത്തുള്ള മാത്രമേ ടാർഗറ്റ് ചെയ്യാൻ പറ്റൂ. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ക്യൂനെ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കണം. അവിടെയുള്ള എയർ ഡിഫെൻസും അവിടെയുള്ള ഒക്കെ അവർ ക്യൂനെ അങ്ങ് എടുത്തു തന്നു. അതുപോലെ തന്നെ ഞാൻ ഡ്രാഗൺസിന് ഫുള്ള് ഈ ഒരു സൈഡിൽ നമുക്ക് കയറ്റി വിടാൻ പോണ്. നമ്മുടെ ബലൂൺസ്, ഡ്രാഗൺസ്, ലാവ ഹൗണ്ട്, ഡ്രാഗൺ റൈഡേഴ്സ് എല്ലാത്തിനും അങ്ങോട്ട് കയറ്റി വിടാം. അതുപോലെ തന്നെ ക്യൂന് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂ. അതുപോലെ തന്നെ ഒപ്പോണൻറ്റ് നമ്മുടെ കിങ്ങിനെ, നമ്മുടെ റോയൽ ചാമ്പ്യനെ നമുക്ക് അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഡ്രാഗൺ റൈഡേഴ്സിനെ മുഴുവനും ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. എല്ലാം ബേസിൻ്റെ കോറിലോട്ട് കയറി വരുന്നുണ്ട്. 2 ഇൻവിസിബിലിറ്റി സ്പെൽ ടവറാണ്. ഈ ഒരു ബേസിൽ നമുക്ക് ടൗൺ ഹാൾ കിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ സൂപ്പർ ആർച്ചർ ക്ലോൺ ഒഴിവാക്കിയത്. ആ ഒരു വാൾസ് വെച്ച് അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ സൂപ്പർ ആർച്ചർ ക്ലോൺ ആ ഒരു സ്ഥലത്ത് നിന്ന് ക്ലോൺ ആവില്ല. ഇങ്ങനത്തെ ബേസ് കളിക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും. ആ ഒരു വാളിൻ്റെ അടുത്ത് നമ്മൾ ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂപ്സ് ക്ലോൺ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വാല്യൂ നമുക്ക് കിട്ടില്ല. ആ സൂപ്പർ ആർച്ചേഴ്സ് അവിടുന്ന് ഇതാവില്ല. ആ ഒരു വാൾ അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ അവിടുന്ന് കിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കണ്ടേ, ക്യൂണിൻ്റെ എബിലിറ്റി ഇതൊക്കെ പോയി ക്യൂൺ ചത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രീസ് ചെയ്യാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഒരു മൾട്ടി ആർച്ചറുടെ പറഞ്ഞ ഒരു ഫ്രീസും കൂടി അവിടെ കൊടുക്കുക. എൻ്റെ മോനെ, കിങ്ങിനിടാൻ ഞാൻ മറന്നുപോയി ഗൈസ്. കിങ്ങിനിടാൻ ഞാൻ മറന്നുപോയി. എൻ്റെ മോനെ, ബേസ് തീർന്നല്ലോ ഗൈസ്. നമ്മുടെ ബേസ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. മാക്സ് ബേസാണ്. ടൗൺ ഹാൾ 16 ഫുള്ളി മാക്സ് ആയിട്ടുള്ള ബേസാണ്. കിങ്ങിനിടാൻ സത്യം പറയാൻ ഞാൻ മറന്നുപോയതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. കിങ്ങിനെ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ബേസ് ഡൗൺ ആക്കാൻ പറ്റി. എൻ്റെ മോനെ, നമ്മുടെ ഹീറോസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാക്സ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറോസ് മാക്സ് അല്ല, പക്ഷേ ഞാൻ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് വേണ്ട ഗൈസ്. നമ്മുടെ ഡ്രാഗൺ റൈഡറും അതുപോലെ തന്നെ വാർഡനോടെ ഇലയുമാണ്. നമ്മുടെ കിങ്ങിനെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും വന്നില്ല. മാക്സ് ലെവൽ കിങ് ലെവൽ 95 ജയന്റ് കോൺലെറ്റ് എത്രത്തോളം വാല്യൂ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാക്സ് ലെവൽ സാധനത്തിന് ഇതുവരെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം പോലും വന്നില്ല. ഈ ഒരു അറ്റാക്ക് വെറുതെ ആയിപ്പോയി കിങ്ങ്. പക്ഷേ മോൻ, എത്രയും പവർഫുൾ ആയിരുന്നു ഈ ഒരു സ്ട്രാറ്റജി. ഈ ഒരു ബേസിന് നമുക്ക് കിട്ടി. പക്ഷേ മോൻ, ഈ ഒരു ബേസ് ഓ വല്ലാത്തൊരു അറ്റാക്ക് തന്നെ പറയാം. നമ്മൾ കിങ്ങിനെ യൂസ് ചെയ്യുമ്പോൾ ചെയ്തില്ല. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ആവുന്നത്? സാധാരണ ഞാൻ അറ്റാക്ക് 3-star അടിച്ചാലും ഇങ്ങനെ ആവില്ലേ. ഹീറോസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് ഹീറോസിനെ യൂസ് ചെയ്യാതെ 3-star കിട്ടിയത്. അപ്പോൾ നമ്മൾ അടുത്ത ഈ ഒരു ബേസാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് 2-ാമത്തെ ബേസാണ് നമ്മളെ വാറിലുള്ള. അപ്പോൾ ഈ ഒരു ബേസിൽ നമ്മൾ ഇവിടെ ഒരു ബ്ലിമ്പിനെ കൊടുക്കാൻ പോകണം. അവിടെയുള്ള ഒരു സ്കാറ്റർ ഷോട്ട് മോണോലിത്ത് ടൗൺ ഹാൾ, അതാണ് ഞാൻ അവിടെ നെയിം ചെയ്യുന്നത്. പക്ഷേ ബ്ലിമ്പ് കുറച്ച് ഇപ്പുറത്തേക്കായിപ്പോയി. കുറച്ച് ഇപ്പുറത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ബ്ലിമ്പ് പൊട്ടിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ഒരു ഇൻവ്യൂ കൊടുക്കുക, ഡബിൾ ക്ലോൺ കൊടുക്കുക, റേജ് കൊടുക്കുക, ഒരു ഇൻവ്യൂ കൂടി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടൗൺ ഹാൾ, അതുപോലെ തന്നെ സ്കാറ്റർ ഷോട്ട് മൾട്ടി, അത് സ്കാറ്റർ ഷോട്ട് മോണോലിത്ത്, ഇത് മൂന്നാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അത് മൂന്നും കിട്ടാണ്ടി അടിപൊളി വാല്യൂ. ഒരു ഇൻവിയും കൂടി അവിടെ കൊടുക്കുക. എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആ സൂപ്പർ ആർച്ചേഴ്സൊക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. കുഴപ്പമില്ല, അടിപൊളി വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻവ്യൂ കൂടി അവിടെ കൊടുക്കുക. ഒരു സൂപ്പർ ആർച്ചേഴ്സ് കിട്ടുന്ന വാല്യൂ അവിടെ നിർത്താൻ നോട്ടെ. ഡ്രാഗൺസിനെ ഫുള്ളി ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കയറ്റി വിടാൻ പോകണം ഞാൻ. അതുപോലെ തന്നെ പോയിസൺ സ്പെൽ ടവറും അതുപോലെ തന്നെ റൈഡ് സ്പെൽ ടവറും ആയിരുന്നു ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോയിസൺ സ്പെൽ ടവർ പണി തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ക്യൂവിനെ കൊടുക്കാൻ പോകണം. നമ്മുടെ ഡ്രാഗൺസിനെ ഫുള്ള് ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ കൊണ്ട് പുഷ് ചെയ്യാൻ പോകണം. ഡ്രാഗൺസിനെ ഫുള്ള് ഡെപ്ലോയ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാൻഡ് വാർഡന്, പിന്നെ നമ്മുടെ ബലൂൺസ്, ഡ്രാഗൺ റൈഡേഴ്സ് എല്ലാത്തിനെയും അങ്ങോട്ട് ഡെപ്ലോയ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലാവ ഹൗണ്ടിനെയും കൂടി കൊടുക്കുക. ഓക്കെ, അത് ക്യൂവിന് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂ. അതുപോലെ തന്നെ ആ ഒരു തലക്കിലുള്ള എയർ ഡിഫെൻസും അതൊക്കെ ക്യൂവിന് ഡൗൺ ആക്കി തന്നോളൂ. അതുപോലെ തന്നെ റോയൽ ചാമ്പ്യനെ നമുക്ക് ഈ ഒരു ആർമീൻ്റെ കൂടെ അങ്ങോട്ട് കയറ്റി വിടാം. അതുപോലെ തന്നെ കിങ്ങിനെ ഞാൻ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കിങ് അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് പോയിക്കോളൂ. അതുപോലെ തന്നെ ബേസിൻ്റെ കോറിലെത്തുന്ന സമയത്ത് നമുക്ക് വാർഡൻ്റെ എബിലിറ്റി പ്രോപ്പറായിട്ട് കൊടുക്കണം. CC നമ്മുടെ ബലൂൺസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വാർഡൻ്റെ എബിലിറ്റി അവിടെ കൊടുക്കേണ്ടി വരും. റോയൽ ചാമ്പ്യനും കൂടി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. വാർഡൻ്റെ എബിലിറ്റി കൊടുത്തു. സിംഗിൾ ഇൻഫോണൊക്കെ കയറി പിടിക്കുന്നുണ്ട്. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുക്കുക. ആ റോയൽ ചാമ്പ്യൻ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിരുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡൻ്റെ എബിലിറ്റിയിൽ എല്ലാ ട്രൂപ്സും അലൈവായി നിൽക്കുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഹീലിംഗ് ടോമാണ്. അതുപോലെ തന്നെ ഇറ്റേണൽ ടോമും കൂടിയാണ്. അത് വേറെ ലെവൽ തന്നെയാണ്. നമ്മുടെ ഹീലിംഗ് ടോം ഒരുപാട് നേരത്തേക്ക് ട്രൂപ്സിനെ ഇമ്മ്യൂൺ ആക്കി, ഹീലിംഗ് ടോം ഹീൽ ചെയ്യും. അതുപോലെ തന്നെ ഇറ്റേണൽ ടോം ഇമ്മ്യൂൺ ആക്കുകയും ചെയ്യും. ഈ ഒരു ബേസ് നമ്മളോട് ഈസി ആയിട്ടാണ് നമ്മൾ 3-star അടിച്ചിട്ടുണ്ട്. ഈ ഒരു 2 അറ്റാക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഈ ഒരു വാർ നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ ജസ്റ്റ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആഡ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, അപ്പോൾ ഈ ഒരു വാറും നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.